ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയെന്നതാണ്. നേരത്തെ ഇപ്പോൾ ശ്രീധരൻ പറഞ്ഞ പോലെ പുതുച്ചേരി, വിഴുപുരത്തൊക്കെ പ്രളയ സമാനം എന്ന് തന്നെ പറയാം. കാരണം രണ്ടിടത്തും കഴിഞ്ഞ 24 മണിക്കൂറിൽ 50 സെന്റിമീറ്ററാണ് മഴയുടെ അളവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതുച്ചേരിയിൽ കൂടുതൽ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയാണ്. 209 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനകം തുറന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും രക്ഷാപ്രവർത്തനത്തിന് രംഗത്തുണ്ടെന്നുള്ളതാണ്. ശ്രീധരൻ തുടരുന്നുണ്ട്. ശ്രീധര, ഇപ്പോൾ സൈന്യമടക്കം വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് അല്പ കുറച്ച് മണിക്കൂറുകൾക്കോ അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി സ്ഥിതിഗതികൾ ശാന്തമാകുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്? നിലവിൽ വിഴുപുരത്തും പുതുച്ചേരിയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മഴയും അതുപോലെ തുടരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൈന്യം അവിടെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പരമാവധി ആളുകളെ ഈ വെള്ളം കയറുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ തന്നെ അവിടെ നിന്ന് ആളുകളെയൊക്കെ മാറ്റിയിരുന്നു. 4 പേരാണ് ഈ മഴക്കെടുതികളിൽ, ഈ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തെ തുടർന്നുണ്ടായ മഴക്കെടുതികളിൽ പുതുച്ചേരിയിൽ മാത്രം മരിച്ചത്. തമിഴ്നാട്ടിൽ 4 പേരും മരിച്ചിരുന്നു. നിലവിൽ ഈ പുതുച്ചേരിയിലും വിഴുപുരത്തും കടലൂരിലും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. സാധ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ് 2 സർക്കാരുകളും, തമിഴ്നാട് സർക്കാരും പുതുച്ചേരി സർക്കാരും അറിയിക്കുന്നത്. ഏതായാലും ഇപ്പോഴും അവിടെ മഴ തുടരുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് പ്രാദേശികമായി ലഭിക്കുന്ന വിവരങ്ങൾ. ഈ 1971 അതിശക്തമായ ഒരു മഴ പെയ്ത് പുതുച്ചേരിയിൽ 31 സെന്റിമീറ്റർ മഴയാണ് അന്ന് 24 മണിക്കൂറിൽ പെയ്തെങ്കിൽ, ഇത് ഇന്ന് രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് 2:30 അവസാനിച്ച കഴിഞ്ഞ 24 മണിക്കൂറിൽ പുതുച്ചേരിയിൽ പെയ്തത് 50 സെന്റിമീറ്ററിലധികം മഴയാണ്. വിഴുപുരത്തും സമാന സ്ഥിതിയാണ് ഉണ്ടായത്. ഇതാണ് വലിയ തോതിലുള്ള ഒരു വെള്ളപ്പൊക്കം സാഹചര്യത്തിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ പ്രദേശത്തുള്ള നദികൾ കരകവിയുന്നുണ്ട്. തടാകങ്ങളെല്ലാം തന്നെ കരകവിഞ്ഞ് ഒഴുകുന്ന, പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥയുണ്ട്. പ്രധാന പാതകളെല്ലാം തന്നെ, റോഡുകളെല്ലാം തന്നെ വെള്ളം കയറി കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. ഒരുപക്ഷെ മഴ പൂർണ്ണമായി മാറിയെന്നാൽ മാത്രമേ ഈ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഈ ചെന്നൈ നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടായപ്പോൾ പരമാവധി മോട്ടോർ പമ്പുകളൊക്കെ കൊണ്ടുവന്ന് വെള്ളം അടിച്ചു കളയുന്ന ഒരു നടപടിയിലേക്കൊക്കെ പോയി. അത് ഇന്നലെ ചെന്നൈയിൽ ഇടവിട്ട് ഇടവിട്ടായിരുന്നു മഴ പെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് മഴ മാറി നിൽക്കുകയും ചെയ്തു. അത് ചെന്നൈയെ സംബന്ധിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നതിന് കൂടുതൽ സഹായകമായി. പക്ഷേ ഈ പറയുന്ന പുതുച്ചേരി മേഖലയിൽ ഇത് ഒട്ടും മഴ മാറി നിൽക്കുന്നൊരവസ്ഥയല്ല. സമീപ ജില്ലകളിലേക്ക് കൂടി സേലം, കള്ളക്കുറിച്ചി, ധർമ്മപുരി, കാഞ്ചീപുരം, കൃഷ്ണഗിരി പോലുള്ള ജില്ലകളിലേക്ക് കൂടി ഇതിന്റെ പ്രഭാവം ഉണ്ടാകും. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ അതിതീവ്ര ന്യൂനമർദ്ദം അവിടെ നിന്ന് നീങ്ങിത്തുടങ്ങുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അത് അടുത്ത സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ബംഗളൂരു നഗരത്തിലൊക്കെ, ബംഗളൂരു, ദക്ഷിണ കന്നഡ, മൈസൂരു, ഹാസൻ മേഖലകളിലൊക്കെ കാര്യമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള അല്ലെ, നമ്മള് 2018-ലും 2019-ലും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള അതേ അവസ്ഥയാണ് പുതുച്ചേരി ഉണ്ടാവുന്നത്. ഭയാനകമാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ 209 തുറന്നിട്ടുണ്ട്. ഇനിയും